ഒന്ന് ചെറുതായിട്ട് നുള്ളി കളയണം. മുട്ട ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുലുക്കി യോജിപ്പിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. നോക്കിയാൽ നമ്മുടെ പച്ചമുളക് ഉണ്ടോ, നമുക്കിപ്പോൾ ശരിക്കും പച്ചമുളകും തക്കാളിയും വെണ്ട പയർ എല്ലാം കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണ്, നിങ്ങൾ എല്ലാം കൃഷി ചെയ്യണം. അപ്പോൾ എല്ലാവരും പച്ചമുളകിൻ്റെ കാര്യം പറയുമ്പോഴേ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇതിന് കുരടിപ്പുണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ കുരടിപ്പിന് എന്താണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുരടിപ്പില്ലാതെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, അത് ഈ പ്രായം മുതൽ ചെയ്യണം. നമ്മളുടെ തൈ തിരഞ്ഞെടുക്കുന്ന സമയം മുതൽ തന്നെ നമ്മൾ ഈ പച്ചമുളകിൻ്റെ കുരടിപ്പ് ശ്രദ്ധിച്ച് തന്നെ പോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ്, നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ പച്ചമുളക് എന്ന് പറയുന്നത് ഇപ്പോൾ കാ പിടിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ശരിക്കും നമ്മൾ വളമൊക്കെ ചേർത്താണ് നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിന് കാൽസ്യം കൂടുതൽ കിട്ടണം. നല്ല രീതിയിൽ കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യത്തോടുകൂടി ചെടി വളരുകയുള്ളൂ. അതിൻ്റെ ഇലച്ചിലും ഒക്കെ നന്നായിട്ടുണ്ടാകാനൊക്കെ കാൽസ്യം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചമുളകിന് നല്ല രീതിയിൽ കാൽസ്യം കൊടുക്കണം. അതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുമ്മായമാണ്. അപ്പോൾ ഇത് ചെടികൾ ആരോഗ്യത്തോടുകൂടി നിന്നാൽ തന്നെ പ്രാണികളുടെ പ്രശ്നം ഒഴിവായി കിട്ടും. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിനകത്ത് വളം മിക്സ് ചെയ്താണ് ഈ പോട്ടി മിശ്രം നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പൂ പിടിച്ച് അല്ലെ കായാകുന്ന സമയത്ത് നമുക്ക് വളം ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പം പൂവാകുന്ന സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിന് കുമ്മായം കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെല്ലാം കുമ്മായം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയൊക്കെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ വേരിൽ മുട്ടാത്ത രീതിയിൽ സൈഡിലായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ എല്ലാത്തിനും നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നാലേ നല്ല രീതിയിൽ കായുണ്ടാകാനും നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാനൊക്കെ നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിന് മുട്ടത്തോടുണ്ടെങ്കിൽ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡോളോമൈറ്റ് അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അങ്ങനെ ഏതാണെങ്കിലും നമ്മൾ ഈ കാൽസ്യം ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ ഒരു പച്ചമുളകിന് ചെറിയൊരു ഒരു മഞ്ഞളിപ്പ് പോലെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവാണ്, അതുകൊണ്ട് എപ്സം സോൾട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇതുപോലുള്ള മറ്റ് പച്ചമുളകിൻ്റെ ആ ഒരു ആരോഗ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചപ്പല്ല ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിന് അതിട്ട് കൊടുക്കണം. ഈ വീഡിയോ കാണുന്നവർ ഒത്തിരി സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് മുഴുവനായിട്ട് കാണുകയും സ്ഥിരമായിട്ട് കാണാനും ശ്രദ്ധിക്കണം. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സംശയമായിട്ട് വീണ്ടും വീണ്ടും ഇതിട്ടതിന് ശേഷവും ചോദിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുമ്മായം ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഈ പ്രായത്തിൽ ശരിക്കും പൂ പിടിക്കാനുള്ള സമയമായിട്ടുണ്ട്. നോക്കിയേ, ഇതിനെല്ലാം മുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മളിതൊന്ന് ചെറുതായിട്ട് നുള്ളി കളയണം. മുട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ശിഖരങ്ങൾ ഇതിനകത്തുനിന്ന് വരികയും അപ്പോൾ നമുക്ക് നിറയെ കായകൾ ഉണ്ടാകാനൊക്കെ സാധിക്കും. നോക്കിയാൽ അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശിഖരങ്ങൾ വരുന്നുണ്ട്. മൂന്നും നാലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതില്ലാത്തതിന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിറയെ ശിഖരങ്ങൾ ഉണ്ടാകും. ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാനായിട്ട് നല്ല വളം ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ കൂട്ടുവളമാണ്. നമ്മുടെ എല്ലാ വീഡിയോയിലും കാണാറുണ്ട് ഇത്. നമ്മുടെ എല്ലുപൊടി, വേപ്പുമിണ്ണാക്ക്, മീൻവളം, ലെതർ മീൽ, അങ്ങനെ എല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരെണ്ണം ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി, അല്ലാതെ പല പ്രാവശ്യം ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇതൊരു പിടി ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കും. നമ്മുടെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിടുന്നത് നമ്മൾ കുമ്മായം ഇട്ടതിൻ്റെ പുറകെ ഉടനെ ഇടരുത്. അല്ലാത്ത ചെടികൾക്കാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു 15 ദിവസം കഴിഞ്ഞ് മറ്റ് വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇട ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയായിട്ട് നല്ല ആരോഗ്യത്തിലൂടെ ചെടികൾ വളർന്നോളും. ഇത് നോക്കിയേ, നമ്മുടെ വീട്ടിലുള്ള ചാരമാണ് കേട്ടോ. ശരിക്കും ഇപ്പം ഈ ചെടികൾ പൂവിടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നാമ്പ് നുള്ളി കളയുകയും ചെയ്തു. ശരിക്കും പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ചാരത്തിലാണ്. നമ്മുടെ ഇല കരിഞ്ഞ് ഉണ്ടാകുന്ന ആ ചാരത്തിൽ നല്ല രീതിയിൽ പൊട്ടാസ്യമുണ്ട്. അപ്പോൾ പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ചാരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ചാരം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമുക്ക് ഈ ചെടിയുടെ ചുറ്റിനും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാരം നന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലായതുകൊണ്ട് തന്നെ ചെടിയുടെ കാപിടുത്തം ഏറ്റവും നന്നായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാരം കൊണ്ടുള്ള ഏറ്റവും നല്ലൊരു പ്രധാന പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ ഇത് മുരടിപ്പ് മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു സംഭവമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം.
അപ്പോൾ മുരടിപ്പിനായിട്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീടുകളിൽ തന്നെയുള്ള സാധനങ്ങൾ, വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ചാരവും മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ പുളിച്ച കഞ്ഞോളവും. ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുളക് മുരടിക്കാനുള്ള ജീവികളെല്ലാം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, അപ്പോൾ ഇതിന് വേറെ പൈസ ഒന്നും ചിലവഴിക്കേണ്ട, നമ്മുടെ ഈ സാധനം മാത്രം മതി. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞോളം എടുക്കുക. അത് പുളിച്ച കഞ്ഞോളമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ചാരവും ഒരു ടീസ്പൂൺ മഞ്ഞളും കൂടെ എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ്, ഒരു ലിറ്ററിൻ്റെ അളവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി കഞ്ഞോളം മതി കേട്ടോ. പകുതി കഞ്ഞോളവും കഞ്ഞോളത്തിൻ്റെ തെളിയെടുക്കണം, പകുതി കഞ്ഞോളവും, പിന്നെ ബാക്കി നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാരം, ഇല കത്തിച്ച ചാരം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞളും കൂടെ എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തെളി ആയാൽ മാത്രമേ, തെളിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിത് സ്പ്രേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേയർ അടഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ച് വേണം എടുക്കാനേ. അപ്പോൾ നമുക്കിത് ഒരു കുപ്പി വെള്ളത്തിലേക്ക്, അതായത് ഞാൻ എടുത്തിരിക്കുന്ന കഞ്ഞുള്ളത്തിൻ്റെ അത്രയും തന്നെ വെള്ളത്തിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് സ്പ്രേ ചെയ്യണം, അതിന് തെളി എടുക്കുകയും വേണം. അപ്പോൾ നിങ്ങളുടെ യുക്തിക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ രീതിയിൽ എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുലുക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മഞ്ഞളിനകത്താണെങ്കിൽ കീടാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് മഞ്ഞളിനുണ്ട്. അതുപോലെ തന്നെ ചാരത്തിന് പൊട്ടാസ്യം കണ്ടൻ്റ് ഉള്ളതുകൊണ്ടും അതിനകത്തും ഇതുപോലുള്ള നമ്മുടെ ചാരവും ഒക്കെ ഇതിന് ഏറ്റവും നല്ലതാണ്. പണ്ടത്തെ ആൾക്കാരെല്ലാവരും ഇത് ഉപയോഗിക്കുന്നതാണ്. ശരിക്കും നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളുടെ കമൻറ്റിൽ ഇട്ടിരുന്നതാണ്, അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് നമ്മളൊന്ന് നന്നായിട്ട് വെച്ചതിന് ശേഷം, ഇതിൻ്റെ തെളി ഊറ്റിയതിന് ശേഷം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ശരിക്കും ഇത് കൂടാതെ നമുക്ക് ചെയ്യാവുന്ന മറ്റ് രീതികളെന്ന് പറയുന്നത് നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെർട്ടിസീലിയം, ആഴ്ചയിൽ ഒരിക്കലൊന്ന് വെർട്ടിസീലിയം സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടതാണെങ്കിലും ഒരു വൈകുന്നേരങ്ങളിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പച്ചമുളകിന് മുരടിപ്പ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ തെളിയൂറ്റി എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്പ്രേയറിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതായത് ഇതിൻ്റെ നോസിൽ പോകാതെ നോക്കിക്കോണം. നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് സ്പ്രേ ചെയ്യുമ്പോഴാണെങ്കിലും ചെടിയുടെ ഇലയുടെ അടിയിലും മുകളിലും കൂടെ സ്പ്രേ ചെയ്യാൻ മറക്കരുത് കേട്ടോ. രണ്ട് വശവും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം, അടിയിലും കൂടെ വേണം ചെയ്യാൻ. അതുപോലെ കുമ്മായവും വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നനയ്ക്കുകയും വേണം. അപ്പോൾ നനയ്ക്കുമ്പോൾ നമ്മുടെ ഈ കഞ്ഞുവെള്ളത്തിൽ അത്രയും കൂടെ വെള്ളം ചേർത്ത് നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കാം. നമ്മുടെ കഞ്ഞുവെള്ളം വേസ്റ്റാക്കി കളയേണ്ട, അത് ഏറ്റവും നല്ലൊരു വളവുമാണ്, അതുപോലെ തന്നെ കീടനാശിനിയൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിതിനെ, ഒരു പരിധി എന്നല്ല, നമ്മൾ ആദ്യം മുതൽ തന്നെ എല്ലാ ആഴ്ചയിലും രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ഒത്തിരി പേർക്ക് പ്രയോജനം ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളിലാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തേക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കഞ്ഞുവെള്ളം പുറത്ത് കളയാതെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഈ പച്ചക്കറികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കുക. അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുമ്മായ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെയാണ് പച്ചക്കറികൾ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.